السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുപോയി കയ്യിൽ പണമില്ലാത്ത വിഷമം പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവർക്ക് ചൊല്ലാൻ കൊടുത്ത ഒരു ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പണം നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടണമെങ്കിൽ പണം നിർബന്ധമാണ്. നാം എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആന് നമുക്ക് പറഞ്ഞു തന്ന ദുആ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണം, പ്രത്യേകിച്ചും ആഖിറത്തിലും നൽകണം. ദുനിയാവ് തീരെ വേണ്ട എന്നല്ല നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമായ പണങ്ങൾ, സൗകര്യങ്ങൾ, അതൊക്കെയും നമുക്ക് വേണം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കുന്ന പണം, എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ആ പണത്തെ ചെലവഴിച്ചത് എന്നുള്ളൊരു ചോദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ട് എന്ന ബോധത്തോടു കൂടെയായിരിക്കണം നാം ഉണ്ടാക്കുന്ന പണം. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഈ സമയം, നമ്മുടെ കൂട്ടത്തിൽ അധിക ആളുകൾ കയ്യിൽ പണമില്ല, ജോലിയില്ല, കച്ചവടമില്ല, എല്ലാ ആളുകളും വല്ലാത്ത വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമുക്കൊക്കെയും ഉപകരിക്കുന്ന ഒരു ഇൽമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പണമില്ലാതെ സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ കൊടുത്ത ഒരു ദിക്റ്, അത് നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലിയാൽ സാമ്പത്തികമായി നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്നാണ് ആദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന ഫുഖറ അൽ മുഹാജിരീന അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിരീങ്ങളിൽ പെട്ട പാവപ്പെട്ട സ്വഹാബാക്കള് അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. ഫഖാലു, അവര് പറഞ്ഞു, അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉല വന്നഈമുൽ മുഖീം, നബിയെ, പണക്കാരായ സ്വഹാബാക്കള് വലിയ സ്ഥാനത്താണ് ഉള്ളത്, വന്നഈമുൽ മുഖീം, അവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു കൊടുത്തത്. ഫഖാല വമാദാക്ക്, അപ്പോൾ നബി തങ്ങൾ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്, എന്താ നിങ്ങളെ ഉദ്ദേശം. ഫഖാലു, അപ്പോൾ ആ സ്വഹാബാക്കൾ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് അവരും നിസ്കരിക്കുന്നത്, വയസൂമൂന കമാ നുസൂമു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് അവരും നോമ്പ് നോൽക്കുന്നത്, വയത്തസദ്ദഖൂന, അവര് സദഖ ചെയ്യുന്നു, അവര് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, വലാ നതസദ്ദഖു, ഞങ്ങൾക്ക് സദഖ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല, ഞങ്ങളെ കയ്യിൽ പണമില്ല നബിയെ. ഓയഴ്ത്തിക്കൂന, അവര് ധാരാളം അടിമകളെ മോചിപ്പിക്കുന്നു, ഓലാ അനുഴ്ത്തിക്കു, ഞങ്ങൾക്ക് അടിമകളെ മോചിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളെ കയ്യിൽ പണമില്ല, അടിമകളെ മോചിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളെ കയ്യിൽ പണമില്ല, എന്താണ് നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, അഫല ഉഅല്ലിമുക്കും ഷൈഅ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, ആ കാര്യം നിങ്ങൾ ചെയ്താൽ, അഫല ഉഅല്ലിമുക്കും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മിൻ ബഅദികും, അവരെക്കാളും നിങ്ങൾ മുൻകടക്കും, അവരെക്കാളും നിങ്ങൾ ഉഷാറാകും, അവരെക്കാളും പണത്തിൽ നിങ്ങൾ മുന്നേറും, അങ്ങനെയുള്ള ഒരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആലു, അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ആ പാവപ്പെട്ട സ്വഹാബാക്കൾ പറഞ്ഞു, ബല യാ റസൂലുള്ളാ, എന്താണ് നബിയെ, ആ കാര്യം എന്താണ്.
അവരെക്കാളും മുങ്കെടുക്കുന്ന ആ ഒരു വഴി എന്താണ്? പാല. അപ്പോൾ നിവിധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, തുസബ്ബിഹൂന, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വതുഹമ്മിദൂന, വതുഹമ്മിദൂന, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണം. വതുകബ്ബിറൂന, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. ദുബ്ര കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം. സലാസം വസലാസീന മറ, 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 33 എന്ന് എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷം മുടങ്ങാതെ പതിവായി നിങ്ങൾ ചൊല്ലണം. ഫറജഹു ഖറാഉൽ മുഹാജിരീന, ഇത് കേട്ട് ആ പാവപ്പെട്ട സുഹാബാക്കൾ സന്തോഷത്തോടുകൂടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു സമയം കഴിഞ്ഞതിന്റെ ശേഷം അവർ ഒന്ന് പറഞ്ഞു, സമീ ഇഖ്വാനുനാ അഹ്ലുൽ അംവാലി ബിമാ ഫഅൽനാ ഫഫഅലു മിസ്ലഹു നബിയെ, ഞങ്ങൾ പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 33 പ്രാവശ്യം അവരും പറയുന്നുവല്ലോ, അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ഈ കാര്യം നബി തങ്ങൾ പറഞ്ഞു തന്നത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഫദലുല്ലാഹ് യുതീഹി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നന്മ നൽകും, അല്ലാഹു ധാരാളം കൊടുക്കും. അപ്പോൾ ഈ ഹദീസിൽ നിന്ന്, ഈ വലിയ ഹദീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ അധിക ആളുകളും അവഗണിക്കുന്ന ഒരു വിഷയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള 33 പ്രാവശ്യം നാം ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അത് അധിക ആളുകളും ചൊല്ലുന്നില്ല, അധിക ആളുകളും അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. സ്വഹാബത്തിനിക്ക് പാവപ്പെട്ട സ്വഹാബത്തിനിക്ക് പണം കൂടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത ഏറ്റവും നല്ല വഴിയാണ്. നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ തസ്ബീഹ്, ഈ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലുന്നതിന്റെ, ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം നാം അത് മനസ്സിലാക്കി നാം ചൊല്ലിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നുവരും, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. ഇതൊക്കെയും നാം മനസ്സിലാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇന്നത്തെ വിഷയം ഇത് തെരഞ്ഞെടുത്തത്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ, പണത്തിന് ഒരു ബുദ്ധിമുട്ടും നൽകാതെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.